ഓക്കെ, അങ്ങനെയാണെങ്കിൽ നേരത്തെ ഉണ്ണി സാർ പറഞ്ഞല്ലോ ബി ജെ പിക്ക് അവിടെ ഗ്രോത്ത് ഇല്ല എന്ന്. പക്ഷെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടുള്ള ഒരു താല്പര്യം പല മണ്ഡലങ്ങളിലും നമ്മൾ കടന്നു വന്ന 16-ൽ ഏറെക്കുറെ മികച്ചതിലും അല്ലെ, മികച്ച രീതിയിലുള്ള ഒരു വിലയിരുത്തൽ നരേന്ദ്രമോദിക്ക് വരുന്നുണ്ട്. ബി ജെ പിയുടെ ഫോട്ടോഗ്രാഫ് അല്ല ഞാൻ പറയുന്നത്, നരേന്ദ്രമോദിയോടുള്ള ഒരു താല്പര്യം കാണിക്കുന്നുണ്ട്. ഇവിടെ അതൊരു ഡിസിസീവ് ഫാക്ടർ ആകുമോ എന്നുള്ള ചോദ്യത്തിലേക്ക്, നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 4-ലേക്ക് നമ്മൾ വന്നാൽ, ആരായിരിക്കണം അടുത്ത പ്രധാനമന്ത്രി? രാഹുൽ ഗാന്ധിയാണോ അതോ നരേന്ദ്രമോദിയാണോ അടുത്ത പ്രധാനമന്ത്രി ആകേണ്ടത്? വടകര പറയുന്നു രാഹുൽ ഗാന്ധി ആകണമെന്ന്. 46.1% രാഹുൽ ഗാന്ധിക്കൊപ്പമാണ്. നരേന്ദ്രമോദി ആകണമെന്ന് ആഗ്രഹിക്കുന്നവർ 35.9%, അതായത് 10% വ്യത്യാസം. 11% വ്യത്യാസമുണ്ട്. 11% വ്യത്യാസം തീർച്ചയായിട്ടും നിർണായകമാണ്. അത് നിശ്ചയമായും നമുക്ക് ഉറപ്പിക്കാം. വടകരയുടെ മനസ്സെന്ന് പറയുന്നത് ഞാൻ വിചാരിക്കുന്നത് ഇന്ത്യ മുന്നണിക്കൊപ്പമാണ്, അതൊരു പ്രതിപക്ഷത്തിനൊപ്പമാണ്. അത് രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് നമ്മൾ ചോയ്സ് കൊടുത്തിരിക്കുന്ന രാഹുൽ ഗാന്ധിയാണ്. സീതാറാം യെച്ചൂരിയുടെ പേര് നമ്മളോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും വടകരയുടെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് പ്രതിപക്ഷത്ത് നിന്ന് ഒരു നേതാവ് എന്നുള്ളത് തന്നെയാണ്. അതാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് പ്രധാനമായും എടുത്തു പറയുന്നത് അതുകൊണ്ട് അത് കോൺഗ്രസിന് അനുകൂലമാണ് എന്ന് വിചാരിക്കേണ്ട. അത് കോൺഗ്രസിന് അനുകൂലമാണ് എന്ന് വിചാരിക്കേണ്ട എന്നതിനൊപ്പം തന്നെ നോക്കൂ, 7% മാത്രം വോട്ട് ഭീതമുള്ള ഒരു പാർട്ടിയുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി, വടകരയിൽ 7% ആണല്ലോ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള വോട്ട് ഭീതം, അത് 35-ലേക്ക് എത്തുകയാണ്. നരേന്ദ്രമോദി ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും വോട്ട് നേടിയിട്ടുണ്ട്. അത് ഈ 16 മണ്ഡലങ്ങൾ കടന്നിപ്പോൾ 17-ാമത്തെ മണ്ഡലത്തിൽ വരുമ്പോൾ ഒരിക്കൽ കൂടി നമ്മൾ ആ യാഥാർത്ഥ്യത്തെ ഫേസ് ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതുപോലെ നരേന്ദ്രമോദിക്ക് കേരളത്തിൽ എല്ലാ മണ്ഡലങ്ങളും അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഒരു പ്രതിച്ഛായ നിർമ്മാണം സാധ്യമായിട്ടുള്ളത് വികസനം കൊണ്ടുവരുന്ന ഒരാളെന്നുള്ള നിലയ്ക്കും ഒക്കെയാണ്. ആ അർത്ഥത്തിൽ ഒരു കേപ്പബിൾ അഴിമതിയില്ല പിന്നെ വികസനം കൊണ്ടുവരുന്ന ഒരു നേതാവ് എന്നുള്ള നിലയ്ക്കുള്ള ആ പ്രതിച്ഛായ ഉണ്ട്. ആ പ്രതിച്ഛായയുടെ പിൻബലത്തിലാണ് ഈ ഗ്രോത്ത് റേറ്റ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, 2014 മുതൽ ഇങ്ങോട്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് ബി ജെ പി ഗ്രോത്ത്, നല്ല ഗ്രോത്ത് ശതമാന ബേസിസിൽ തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അങ്ങനെയാണെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിനെ കുറിച്ച് എന്താണ് വടകര പറയുന്ന ഉത്തരം എന്നതും പ്രധാനപ്പെട്ടതാണ്. അത്രയ്ക്ക് നല്ല പെർഫോമൻസ് ആണോ അതോ വളരെ മോശമാണോ, എന്താണ് വടകരയുടെ ഉത്തരമെന്ന് നമുക്ക് നോക്കാം. വടകരയുടെ മനസ്സിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ പെർഫോമൻസിനെ കുറിച്ചുള്ള വിലയിരുത്തൽ എന്താണ് എന്ന ഡയറക്ട് ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ചോദിച്ചത്. അതിനുള്ള മറുപടി നോക്കൂ. വളരെ മികച്ചതെന്ന 10.8% പേർ, മികച്ചതെന്ന 12.9% പേർ, അതായത് 23.7% പേർക്ക് മോദി സർക്കാരിനെ കുറിച്ച് നല്ല അഭിപ്രായം. എന്നാൽ മോശം അഭിപ്രായം രേഖപ്പെടുത്തുന്നവർ 12.9%, വളരെ മോശം എന്ന് പറയുന്നത് 17.9%, അതായത് 30.8% ആളുകൾക്ക് മോശം അഭിപ്രായമാണുള്ളത്. വടകരയിൽ നമുക്കത് പ്രതീക്ഷിക്കാം നിശ്ചയമായും. അപ്പോൾ കേന്ദ്ര സർക്കാരിന് എതിരായ ഒരു വികാരം അവിടെ നിലനിൽക്കുന്നുണ്ട്. ആ വ്യത്യാസം എന്ന് പറയുന്നത് വലിയ വ്യത്യാസവുമാണ്, 7% വ്യത്യാസവുമാണ്. അതായത് പ്രതിപക്ഷവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പ്രതിപക്ഷ സർക്കാർ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നവരും നരേന്ദ്രമോദി തുടരട്ടെ എന്ന് ആഗ്രഹിക്കുന്നവരും തമ്മിൽ ഏതാണ്ട് 10% വ്യത്യാസം വരുന്നു. മികച്ച സർക്കാരാണോ അല്ലയോ എന്ന ചോദ്യത്തിന് ഏതാണ്ട് 7% വ്യത്യാസം വരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ബി ജെ പിക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു ഏരിയ അവിടെയില്ല. ഞാൻ പറയുന്നത് ബി ജെ പി മുന്നേറ്റം അവരുടെ ഒരു ശതമാനത്തിൽ തന്നെ വർധന നടത്താനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ വിചാരിക്കാം. എന്നാൽ പ്രതിപക്ഷ പാർട്ടികൾക്ക്, അത് രണ്ടു കൂട്ടർക്കും ആകാം കേട്ടോ, കോൺഗ്രസിനും ഇടതുപക്ഷത്തിനും ഒരുപോലെ പ്രതീക്ഷ നൽകുന്ന മണ്ണാണ് വടകര.